നമസ്കാരം. ഈ ലാവ്ലിൻ കേസ് ഇപ്പൊ ഇലക്ഷൻ എടുക്കുമ്പോൾ ചില കേസുകളൊക്കെ പൊങ്ങി വരുന്നത് സ്വാഭാവികം, അതവിടെ നിൽക്കട്ടെ. ചില കേസുകൾ പൊങ്ങി വരുന്നു, ഇലക്ഷന്റെ സമയമാകുമ്പോൾ ചില നടപടികൾ ഉണ്ടാകുന്നു, അവക്കെ രാഷ്ട്രീയമാണ്, അതാണ് ഇതാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഈ ലാവ്ലിൻ കേസ് 27ഉം 28ഉം തവണയൊക്കെ മാറ്റിവെക്കുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് അറിയുന്നില്ല. നമ്മുടെ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല. എന്തായാലും April 6 ലേക്കാണ് ഇത് മാറ്റിവെച്ചിരിക്കുന്നത്. April 6 അറിയാമല്ലോ ഏറ്റവും വലിയ പ്രത്യേകത. April 6 നമ്മുടെ നിയമസഭാ ഇലക്ഷനാണ്. ഇലക്ഷൻ ഒറ്റഘട്ടമായിട്ട് ഒരു ദിവസം കൊണ്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലാവ്ലിൻ കേസും എല്ലാം കൂടെ കൂടിക്കൊഴയുമ്പോൾ എന്താകും എന്നറിയില്ല. മാത്രമല്ല BJP യുടെ പിറന്നാൾ കൂടിയാണ്, 41-ാമത് പിറന്നാൾ കൂടിയാണ്. 1980 April 6 പഴയ ജനസംഘം മാറി ഭാരതീയ ജനതാ പാർട്ടിയായി, ദേശീയ പാർട്ടിയായി BJP രൂപം കൊണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടി April 6 ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പോൾ 3 കാര്യങ്ങളായി അല്ലെ, ഏതൊക്കെയാണ്? April 6 നമ്മുടെ നിയമസഭാ ഇലക്ഷൻ, April 6 പിണറായി വിജയന്റെ SNC ലാവ്ലിൻ കേസ്, പിന്നെ BJP യുടെ ജന്മദിനം. അത് ചേർത്ത് വെച്ചുകൊണ്ട് ചില മാധ്യമങ്ങളൊക്കെ ഈ 3 ഡേറ്റുകളും ചേർത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇങ്ങനെ 3 കൂടി ചേർന്ന് വന്നാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാനാ? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ചിലപ്പോൾ ലാവ്ലിൻ കേസ് 28-ാമത്തെയോ 29-ാമത്തെയോ തവണ മാറ്റി വച്ചേക്കാം എന്ന ഒരു റിപ്പോർട്ടാണ് കൂടുതലും വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരണ നേരിടണം എന്ന് സുപ്രീംകോടതി അറിയിച്ചത് 2018 18 ജൂലൈ 28 തിരുവനന്തപുരത്തെ ലാബിൻ കേസിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് പറയുന്നത്, എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. തിരുവനന്തപുരത്തെ വിചാരണ കോടതിയും തുടർന്ന് ഹൈക്കോടതിയും പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെയാണ് CBI സുപ്രീംകോടതിയെ സമീപിച്ചത്. 2 കോടതിയും കൈക്കൊണ്ട നടപടിക്കെതിരായ ഹർജി പരിഗണിക്കണമെങ്കിൽ ശക്തമായ തെളിവുകൾ വേണമെന്ന് സുപ്രീംകോടതിയും വ്യക്തമാക്കിയിരുന്നു. ഈ കേസാണ് ഇതിന്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് ആണ് ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിനമായ April 6 മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ നിർണായകമാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇരട്ട വിധി ദിനമാകും എന്നാണ് പറയപ്പെടുന്നത്. അന്ന് തന്നെയാണ് ലാബിൻ കേസും സുപ്രീംകോടതി പരിഗണിക്കുന്നത്. 26-27 തവണ മാറ്റിവെച്ച ലാബിൻ കേസ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പരിഗണിക്കുന്നത് യാദൃച്ഛികമാണെങ്കിലും കോടതി പരാമർശങ്ങൾ ജനവിധിയെ സ്വാധീനിക്കുമോ എന്ന ആശങ്കയാണ് CPMന്. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. പിന്നെ BJP യുടെ ജന്മദിനം അതേ ദിവസം തന്നെയാണ്, 41-ാം ജന്മദിനവും BJP ആഘോഷിക്കുന്നത്. ഈ വിധി ഉദ്ദേശം ഒരു 11 മണി അല്ലെങ്കിൽ ഇതിപ്പോൾ മാറ്റിവെക്കാതെ വിധി പ്രസ്താവിച്ചു അല്ലെങ്കിൽ വിധി പ്രസ്താവിക്കുന്നു എന്ന് തന്നെ ഇരിക്കുക. ഒരു 11 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 12 മണിയോടുകൂടി വിധി പ്രസ്താവിക്കും. അപ്പോൾ വിധി ജനങ്ങളറിയും. എന്താണ്? പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെയാണ്. അപ്പോൾ ഇദ്ദേഹം കുറ്റവിചാരണ നേരിടണോ അല്ലെങ്കിൽ ഇദ്ദേഹം കുറ്റവാളിയാണോ എന്ന ഒരു കാര്യം അന്ന് തീർപ്പാവുകയാണെങ്കിൽ ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമോ, ഇടതുപക്ഷത്തിന്റെ എന്തെങ്കിലും ഒരു വിജയ സാധ്യതയെ സ്വാധീനിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും പാർട്ടി നേതാക്കളുമൊക്കെ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള പോയിന്റ്. കാരണം 11 മണി 12 മണിയോടുകൂടി വിധി പ്രസ്താവിച്ച് കഴിഞ്ഞാൽ 7 മണി വരെ വോട്ട് ചെയ്യാം. അപ്പോൾ ഈ പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടുകൊണ്ട് കുറെ ആളുകൾ CPMനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ എതിരായി വോട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ BJP യുടെ ജന്മദിനമായതുകൊണ്ട്, ജന്മദിനത്തിൽ ഇലക്ഷൻ വരുന്നതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേകതയായി BJP ക്ക് വോട്ടുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യത കൂടി രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും ശരി, April 6 ഒരു പ്രത്യേക ദിനമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു നിർണായക ദിനമായിട്ട് തന്നെ നമുക്ക് കേരളീയർക്ക് കണക്കാക്കേണ്ടി വരും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വലിയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായതിന്റെ വിധിയും മറ്റു കാര്യങ്ങളുമെന്ന് അറിയാൻ സാധിക്കുന്നു. മാത്രമല്ല ദേശീയ പാർട്ടിയായ BJP കേരളത്തിൽ വളരെ ശക്തമായ സ്വാധീനം അറിയിച്ചുകൊണ്ടിരിക്കുന്ന, കൃത്യമായ ഏകോപനത്തോടുകൂടി കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളോടുകൂടി മുമ്പോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി ജന്മദിനം ആഘോഷിക്കുന്നു, 41-ാം ജന്മദിനം ആഘോഷിക്കുന്നു. ഒപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ്, ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയായ, ഒട്ടേറെ അഴിമതി കേസുകൾ, ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു, UDFന് മേൽക്കൈ കിട്ടുമെന്ന് പറയുന്നു, UDFന് മേൽക്കൈ കിട്ടില്ല എന്ന് കോൺഗ്രസ് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തന്നെ പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാകുന്ന, ഒരുപാട് ഫലസൂചനകളും ഫലശ്രുതികളുമൊക്കെ ഉയർന്നു വരുന്ന ദിവസം കൂടിയാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉള്ള ഒരു ദിവസം കൂടിയാണ് April 6 എന്ന ദിവസം എന്നാണ് മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ടുകളിൽ നിന്നല്ല. എന്തായാലും ഇലക്ഷൻ വരട്ടെ, SNC ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയിൽ വിചാരണ മാറ്റിവെക്കാതെ അന്ന് തന്നെ നടക്കട്ടെ കൃത്യമായി തന്നെ. അതുപോലെ BJP യുടെ ജന്മദിനം നന്നായി തന്നെ കൊണ്ടാടാൻ പാർട്ടി നേതൃത്വത്തിനും പ്രവർത്തകർക്കും കഴിയട്ടെ. April 6 ഒരു നിർണായക വിധി ദിനമാണ്.
അവ പിണറായി വിജയന് നന്മയായി വരുമോ അല്ലെങ്കിൽ പിണറായി വിജയന് എതിരായി വരുമോ, ബി ജെ പിക്ക് അനുകൂലമായി വരുമോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ്, ബി ജെ പിക്ക് പ്രതികൂലമായി വരുമോ, ഇതിൽ നിന്ന് യു ഡി എഫ് എന്ത് നേട്ടമുണ്ടാക്കും, എന്തൊക്കെയായാലും ഏപ്രിൽ 6 എന്ന ഒരു നിർണായക ദിവസത്തിനായി നമ്മൾ കാത്തിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇലക്ഷൻ ചർച്ചകൾ, ഇലക്ഷൻ വിശകലനങ്ങൾ, അതുപോലെ തന്നെ സാധ്യതകൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു സർവേ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങി. ഏപ്രിൽ 6 ഒരു നിർണായക വിധി ദിവസം തന്നെയാണ് മലയാളികൾക്ക്. അത് പിണറായി വിജയൻ എങ്ങനെയാകും, ബി ജെ പിക്ക് എങ്ങനെയാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയല്ലാതെ വേറെ മാർഗമില്ല. വെബ് ഡെസ്ക്.